ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലെ വെട്ട് കേക്ക് എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അതുപോലെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ച് ചെയ്യാവുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് നാടൻ മുട്ടയാണ്. നമുക്കിത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിവിടെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് വല്ല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിയെടുക്കുന്ന കപ്പിന് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇത് പതപ്പിച്ചെടുക്കാം. സ്പൂൺ കൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് പതപ്പിച്ചാലും മതി. വിസ്കു ഉണ്ടെങ്കിൽ വിസ്കു കൊണ്ട് ഞാൻ നന്നായിട്ടിത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അര കിലോ മൈദയ്ക്കാണ് ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, അതുപോലെ അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ. ഞാൻ ഒരു ചെറിയ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫുഡ് കളറൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന തൊട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിന് വെള്ളം ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ കുഴച്ചതാണ്. ഇപ്പം നമുക്കിത് ലൂസായിട്ടാണ്. അപ്പോൾ ഇച്ചിരി കൂടെ പൊടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ മാവ് നന്നായിട്ടുണ്ട് ഇവിടെ കുഴച്ച്, ചപ്പാത്തി രൂപത്തിൽ കുഴച്ചെടുക്കുക. അഥവാ നമ്മൾ കുഴയ്ക്കുമ്പോൾ ലൂസ് അങ്ങ് മുറുകി പോയിട്ടുണ്ടെങ്കിൽ മാവിട്ട് കൊടുക്കുമ്പോൾ, മൈദ ഇട്ട് കൊടുക്കുമ്പോൾ, അപ്പോൾ നമ്മളിച്ചിരി പാൽ, ഒരു സ്പൂൺ പാലോ വല്ല ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയാൽ മതി. ഒന്ന് ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ എണ്ണ തടവി കൊടുത്ത് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ മൂടി വെക്കുന്നതോട്ട് മൂടി വെച്ചാൽ മതി. ഇനി ഇതിപ്പോൾ നമുക്ക് എണ്ണ വരട്ടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഞാൻ എണ്ണ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇവിടെ നേരം നമ്മുടെ ഇത് ഞാൻ രണ്ട് ബോളാക്കി എടുത്തു കൊന്നതേണ്ടേ, ഇതുപോലെ ഒരേ ലെവലിൽ ഒരേ കനത്തിൽ. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഇവിടെ നിന്ന് മുറിച്ച് മാറ്റാം. ഇനി നമുക്ക് ഒരേ വലുപ്പത്തിൽ ഇവിടെ നിന്ന് മുറിച്ച് പീസാക്കി എടുക്കാം. എന്താണ് ഇത്രയും പീസായിട്ട് മുറിച്ചെടുത്തിട്ട് പിച്ചത്തി കൊണ്ട് കണ്ട് ഇതുപോലെ രണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മുടെ കേക്കിയുടെ ഞാൻ ഗ്യാസ് സ്ലോയിലാണ് ഇട്ട് കൊടുത്തത്. അകമൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ സ്ലോ ആക്കി ഇട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഇതിൽ വീഡിയോ കാണുന്നതിനേക്കാളും ഇതിന് നന്നായിട്ട് കളറുണ്ട്. ഇതിപ്പോൾ ഒരു വൈറ്റായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഒരു ട്രിപ്പ് കേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ റെഡിയായി. ഞാൻ ഒത്തിരി വലുപ്പമല്ലോ, ഒത്തിരി ചെറുപ്പമല്ലാത്ത രീതിയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ 17 എനിക്ക് അര കിലോ മൈദയെല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് തന്നെ കിട്ടുക.
ഗ്യാസ് സ്ലോ ആക്കിയിട്ട് അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.